അണച്ചോ അണച്ചോ. ഹേ ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ്. നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് ട്രിപ്പ് പോകുന്നത്. ആൻഡ് ഇവിടെ നിന്ന് എളുപ്പമാണ് പോകാനായിട്ട്. ആൻഡ് നമ്മൾ പോകുന്ന സ്ഥലം ഈസ് കൊടൈക്കനാൽ. ഓക്കെ, കൊടൈക്കനാലാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടെ നിന്നൊരു 3 hours വേണ്ടി വരും പോകാനായിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. എന്താ പറയുക, എന്തോ അമ്മ ഞാൻ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെയാണ് പോകുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പ്ലാൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാം എന്നുള്ളതാണ്. ബട്ട് വീട്ടിൽ പുറത്തു നിന്ന് കഴിച്ചിട്ട് ഇറങ്ങാം എന്നുള്ളത്. യാ, ആൻഡ് വൺ മോർ തിങ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊടൈക്കനാൽ പോകുന്നത്. അമല പോയിട്ടുണ്ട് സ്കൂൾ ട്രിപ്പ് സംതിങ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ദ ക്ലൈമറ്റ് ആൻഡ് എവറിതിങ്. സോ ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്യാനായിരുന്നു പാട്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഞാൻ കണ്ടുപിടിച്ചു ആൻഡ് അത് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ അവിടെ പോയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ ചാർലി ഇന്നലെ തന്നെ ബോർഡിങ്ങിൽ കൊണ്ടാക്കിയായിരുന്നു. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമില്ല. രാവിലെ തൊട്ട് പറയണ ഹാപ്പി ജന, ഹാപ്പി ജന. എന്നിട്ട് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ എത്തിയതേ ഉള്ളൂ. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നു. ബട്ട് നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നത്, കാരണം മധുരയിലെ വലിയ ട്രാഫിക്കിന് ശേഷം അതിനൊക്കെ ശേഷം നമ്മള് ലേറ്റ് ആയാണ് ഇവിടെ എത്തിയത്. നമ്മള് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ഓർഡർ ചെയ്ത ഇഡ്ഡലിയാണ്. അമലെ തന്നെയാണ് കളി കഴിക്കുന്നത്. ഓക്കെ, അമലയാണ് ഫസ്റ്റ് ഇഡ്ഡലി ഓർഡർ ചെയ്തത്. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് എന്തായാലും ലേറ്റ് ആയില്ലേ, അപ്പൊ ഇഡ്ഡലി അല്ല കഴിക്കുക. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏറ്റവും ഓടിയത് അമലയാണ്. ഇതിലെ മുമ്പ് ഇറങ്ങി ഓടി റെസ്റ്റോറന്റിൽ വന്നതായിരുന്നു. വീഴായിരുന്നു ആക്ച്വലി, അത് ഭയങ്കര സംഭവമായിരുന്നു. എന്തിനും മൊബൈൽ കളിച്ചോണ്ടിരിക്കണം. നോക്ക്, എന്റെ ഇഡ്ഡലി അല്ല, എല്ലാവരുടെ ഇഡ്ഡലി വന്നു. ഞാൻ പറഞ്ഞു താങ്ക് യു അണ്ണേ. കോഫി എന്റെ ഇഡ്ഡലിയിൽ അവര് സാമ്പാർ ഇവിടെ ഒക്കെ വരട്ടു, കുഴപ്പമില്ല. അമ്മ എപ്പോഴും ചാർലി അന്വേഷിക്കും, ചാർലി അന്വേഷിക്കുന്നു. അവൻ പാലെങ്കിലും കഴിച്ചു, ഞാൻ ഒന്നും കഴിച്ചില്ല. അവൻ്റെ ആ ഞാൻ എന്താ പറയാ, ബോർഡിങ്ങിൽ ഓൾറെഡി ഞാൻ വിളിച്ചു ചോദിച്ചു. അമലയുടെ വ്ലോഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നല്ല സാമ്പാർ ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റാണ് ഓൾവേസ്. ഞാൻ കഴിക്കട്ടെ, എപ്പോഴെങ്കിലും ഞാൻ കഴിക്കട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ എൻ്റെ അല്ല എൻ്റെ ചൂടെല്ലാം പോകും. എങ്ങനെ ഉണ്ടമ്മ? ചാർലിയെ മിസ് ചെയ്യുന്നു അമൃത. മിസ് ചെയ്യുന്നാ? അവനെ ചോദിച്ചു അടുക്ക തുറക്കാനും തുറക്കത്തില്ലായി. ഓർമ്മിക്കാതെ ചാർലിന്ന് പെട്ടെന്ന് ഓർമ്മ ആയിരുന്നില്ലേ അവനാ, ഇത്ര ഡേയ്സ് കൂടെ ഉണ്ടായിരുന്നു.
എനിക്ക് കേസരി ഇഷ്ടമാണ്. കേസരി ഇഡ്ഡലിയും കൂടെ മിക്സ് ചെയ്തായിരിക്കും നല്ലത്. ഞാൻ കാറിലിരിക്കുമ്പോ ഓൾമോസ്റ്റ് ചെരുപ്പ് അങ്ങനെ ഇടാറില്ല. ഞാൻ ഊരി വെച്ചു. എന്താ പറ്റി അറിഞ്ഞൂടെ. ബട്ട് നൈസ് അല്ലേ, നല്ല കിരിക്കല്ലേ, കാണാൻ നല്ല രസമുണ്ട്. കുടി കുടിച്ചിട്ട് പറ. എങ്ങനെയുണ്ട് കളാമോ? എനിക്കെന്താ മധുരം കുറച്ച് കുറവുണ്ടെന്നെങ്കിലും അല്ല, കേക്ക് വെള്ളം കൊള്ളാം. സംഭവം ഒന്നുകൂടെ വേണ്ടേ? ചാണകം എന്താ പുറത്താക്കി? കൊള്ളാം. കുടിച്ചോ. ഹായ് പശു. പശുമാട്. ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിന്റെ ഫുൾ വേസ്റ്റ് കിടക്കണൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അമല മാസ്ക് വെച്ചല്ലേ. ഹായ്, ഞാൻ ഇപ്പൊ മാസ്ക് വെക്കും. ഞാൻ പറയാൻ വരായിരുന്നു, ഭയങ്കരമായിട്ട് എനിക്ക് ഫേസ് നല്ല ചൂടായതുപോലെ ഫീൽ ചെയ്തു. സോ ഞാൻ മാസ്ക് വെക്കാൻ പോകുന്നു. ഞാൻ എന്റെ സ്റ്റാൻഡിലാണ് ഞാനിപ്പോ ഫോൺ വെച്ചേക്കുന്നത്. എന്റെ ഈ സ്റ്റാൻഡ് കൊള്ളാം കേട്ടോ അമല. അമല താങ്ക് യു. എന്റെ ഈ സ്റ്റാൻഡ് കൊള്ളാന്ന്. ഈ സ്റ്റാൻഡ് നല്ല രസമുണ്ട്, കാരണം നമ്മളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അയ്യോ എന്റെ ഞാൻ മാസ്ക് എടുത്തില്ല. ട്രോളിക്ക് ഉള്ളിൽ അമലയുടെ കരിക്ക് അമ്മ ഇപ്പൊ കൊണ്ടുവരാൻ കരിക്ക് തോന്നുന്നല്ലേ. ഓക്കെ, ഞാൻ ഈ ഒരു മാസ്ക് വെക്കാന്ന് വെച്ചു. ഈ ഒരു മാസ്ക് വെക്കുമ്പോ എനിക്ക് ഭയങ്കര കൂളിംഗ് ഫീൽ കിട്ടുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. ഐ ലവ് ദിസ് മാസ്ക്. കണ്ണാടി ഇല്ല, പറ്റില്ല. ഇത് നോക്കി വെക്കാം. കൊള്ളാം നല്ലത്. ഇതാ കഴിക്കുതാ, വേണോ? ഞാൻ ഇത് വെച്ചിട്ട് വേണം. എനിക്ക് വെള്ളമല്ലേ അതിനകത്ത്. കരിക്കില്ല അമ്മ, അത് പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് വേണം കഴിക്കാം. ഇഷ്ടമാണ് പൊട്ടിച്ച് വാങ്ങിച്ചിട്ട്. ഈ ഫോണിലൊരു തട്ടി തട്ടിയല്ലേ ഓഫ് ആവുന്ന ഫോണാണ്. സോ ഇതൊന്ന് ചോദിക്കണം. ചെറുപ്പം
ഇവിടെ കോഡ് ഉണ്ടെങ്കിൽ ഇവിടെ വെക്കാം. പറ്റും പറ്റും, കോഡ് ഉണ്ടെങ്കിൽ കൊടുക്ക്. അമ്മയുടെ കറക്റ്റാ. വയലറ്റ് കളറൊക്കെ വരും. ഹാപ്പി ജേണി. വീഡിയോ തുടങ്ങിയപ്പോഴേ പറയണ ഹാപ്പി ജേണി. യാത്ര അവസാനിക്കുമ്പോ ഹാപ്പി ജേണി. ഞാൻ ആലപ്പുഴ പോയ പോലെ ഉണ്ട് ഈ റൈറ്റ് സൈഡ് നോക്കിയാ. എന്നാ എനിക്ക് വട്ടണം നിങ്ങൾ പറയാം. ആലപ്പുഴ അല്ല പറച്ചാ ഇതെടുക്കാനാ. നമ്മള് വരുന്ന വഴിക്ക് അമ്മ നിറയെ ഉണ്ടായിരുന്നു ചെടി. അല്ലമ്മ ചെടിയുടെ കടകളില്ലേ അത് ഒരുപാട് ഉണ്ടായിരുന്നു. തിരിച്ചു നമുക്ക് ചെടി വാങ്ങാൻ നിരകളിലൂടെ ഉള്ള യാത്ര. ഇപ്പൊ ചെവി അടയൂല്ലേ ഇത് എക്സ്റ്റർ അടിപൊളി. ആ ചെവി അടഞ്ഞു തുടങ്ങി. കാണാൻ പറ്റുന്നില്ല. ഇവിടെ കാണാം. അവിടെ താഴെ നിൽക്കണം നോക്കുന്ന സമയത്ത് ഇത്ര എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ.
നമ്മള് സ്പീഡിൽ വരുന്നല്ലേ. നല്ല രസത്തില് അമ്മക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു പറഞ്ഞങ്ങനെ ഉറങ്ങി എടുത്തെടുത്ത് പാസ് കാണുമായിരിക്കും ഇവിടെ കയറാനായിട്ട്. പക്ഷെ ഞാൻ വന്ന സമയത്ത് എനിക്കൊന്നും ഓർമ്മയില്ല. ടീച്ചർമാരല്ലേ എടുക്കണത്, ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. ഗൈസ് അങ്ങനെ നമ്മള് നമ്മളെ എന്താ, ഞാനായിരുന്നു റിസോർട്ട് ഇവിടെ ബുക്ക് ചെയ്തത്. സോ നമ്മളവിടെ എത്തി, നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ല. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അകത്തിരിക്കാൻ പറ്റും, ബട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ഇരിക്കാമെന്ന്. കാരണം പക്ഷേ ഇവിടെ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, കാരണം ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ആ ഒരു വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു വ്യൂ, കാണാൻ അടിപൊളി. ഇതേ അമലേ ഈ നിൽക്കുന്നു. അമല അമ്മ എങ്ങനെയുണ്ട്? അമ്മ ഇവിടെ ഇവിടെ എങ്ങനെയുണ്ട്? നമ്മുടെ റൂമിന് കാണണം, നല്ല അടിപൊളിയായിട്ട് കണ്ടില്ല. നമ്മള് നേരെ എന്തോ അമ്മ എന്തോ ഓർഡർ ചെയ്ത, എല്ലാരും ബിരിയാണി മട്ടൻ ബിരിയാണി. ഓക്കെ, പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ്. താങ്ക് യു. സോ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. സോ നമുക്കത് കഴിക്കാം. ഇത് എനിക്ക് എടുത്തത് അമ്മ എടുത്ത പിടിച്ചു പിടിച്ചു തഴപ്പ്. അതെ അതെ, ഈ വലിയ സ്പൂൺ എടുക്ക. എഴുതേക്കണ്ടേ അല്ല അമ്മക്ക് ഇട്ടിട്ട് എനിക്ക് തന്നെ മതി. പുളി സാധനം അല്ലേ, കഴിച്ചിട്ട് പറയുന്നു. എനിക്ക് വെച്ച താങ്ക് യു. ഇതാണ് കൊള്ളല്ലേ, ഈ ഒരു പുറത്തുതന്നെ നല്ല ഭംഗിയുണ്ട്. ബ്ലോഗേഴ്സ് ബി ലൈക്ക്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിച്ചി മരമുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്ന 70 വർഷമായിട്ടുള്ളൊരു ഒരു ചെയറാണ്. ചെയറല്ലല്ലോ, ഡെസ്ക്കാണ്. സോ യാ, ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെയൊക്കെ വീടുകൾ കണ്ടു. സോ നല്ല അടിപൊളിയായിട്ട കാര്യങ്ങളാണ്. ഇവിടെ കൂടെ കാണിക്കാം, ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നേ. ഗൈസ് ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആൻഡ് നമ്മൾ എത്തിയതേ ഉള്ളൂ, നമുക്കിനി ഫ്രഷ് ആകണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വയ്ക്കാം. നല്ല സുഖം, വെയിലത്തേക്കാന്ന്. ഇത്രയും വെയിൽ കൊണ്ട് വന്നിട്ട് വെയിലത്തേക്കാം. ഓക്കെ, അതൊക്കെയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ബൈ ബൈ.